കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം 2 ശമൂവേൽ 3 അധ്യായം. അബ്നേർ ഈഷ്ബോശത്തിന്റെ വാക്കുനിമിത്തം ഏറ്റവും കോപിച്ചു പറഞ്ഞത്, ഞാൻ യഹൂദാ പക്ഷത്തിലുള്ള ഒരു നായ്ത്തലയോ? ഇന്ന് ഞാൻ നിന്റെ അപ്പനായ ഷൗലിന്റെ ഗൃഹത്തോടും അവന്റെ സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ദയ കാണിക്കുകയും നിന്നെ ദാവിദിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തിരിക്കെ ഇന്ന് ഈ സ്ത്രീ നിമിത്തം നീ എന്നെ കുറ്റം ചുമത്തുന്നുവോ? ഷൗലിന്റെ ഗൃഹത്തിൽ നിന്ന് രാജത്വം മാറ്റുകയും ദാവീദിന്റെ സിംഹാസനം ദാൻ മുതൽ ബേർഷേബ വരെ ഇസ്രായേലിലും യഹൂദയിലും സ്ഥാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സാധിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ദൈവം അബ്നേരിനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. അവൻ അബ്നേരിനെ ഭയപ്പെടുക കൊണ്ട് അവനോട് പിന്നെ ഒരു വാക്കും പറവാൻ കഴിഞ്ഞില്ല. അനന്തരം അബ്നേർ ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ദേശം ആർക്കുള്ളത്? എന്നോട് ഉടമ്പടി ചെയ്യുക, എന്നാൽ എല്ലാ ഇസ്രയേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം നിനക്കുണ്ടാകും എന്ന് പറയിച്ചു. അതിനവൻ, നല്ലത്, ഉടമ്പടി ചെയ്യാം. എന്നാൽ ഞാനൊരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു. നീ എന്നെ കാണുവാൻ വരുമ്പോൾ ആദ്യം തന്നെ ഷൗലിന്റെ മകളായ മീഘളിനെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നാൽ നീ എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് ഷൗലിന്റെ മകനായ ഈഷ്ബോശത്തിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ഞാൻ വിവാഹനിശ്ചയത്തിന് ഫെലിസ്തീരുടെ 100 അഗ്രചർമ്മം കൊടുത്തു വാങ്ങിയ എന്റെ ഭാര്യയായ മീഗളിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറയിച്ചു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.